അസ്സലാമു അലൈക്കും. സബീന സ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ്. ചപ്പാത്തിയും പുട്ടും അപ്പവും ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം 1 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ്, നമ്മുടെ പത്രിക്കൊക്കെ ഉപയോഗിക്കുന്ന അതേപൊടി തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ അടുപ്പിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 3 കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നും അല്പം അല്പമായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലൊരു സോഫ്റ്റായ ഒരു മാവാക്കി എടുക്കണം. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളമായിരിക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് ഒഴിച്ചാൽ ചിലപ്പോൾ ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ല ഒരു സോഫ്റ്റ് മാവ് തയ്യാറാക്കിയെടുക്കാം. ഏകദേശം നമുക്കൊരു സോഫ്റ്റായ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഒരു 3 4 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. അതുകൂടി ഒഴിച്ച് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാവിനെ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കാൻ സൗകര്യമുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിതിനെ ഇങ്ങനെ തേച്ച് തേച്ചൊന്ന് കുഴച്ചെടുക്കാം. ചൂടാറാനായിട്ട് നോക്കി നിൽക്കണ്ട, ഇതുപോലെ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ റെഡിയാക്കിയെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കുറച്ച് മാവെടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് പൊടി തൂവി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വേണം നമുക്കിതുപോലെ ബോൾസ് ആക്കി ഇടാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവേ. ഇപ്പോൾ ഇവിടെ എല്ലാ മാവും ഇതുപോലെ ഒരു ബോൾസ് ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ചെറിയ ബോൾസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ബോൾസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. അതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ 1 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവാള ഒത്തിരി മൊരിഞ്ഞൊന്നും വരണ്ട, നന്നായിട്ടൊന്ന് വെന്ത് വാടി വന്നാൽ മതി. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം എരിവുണ്ടാവും. ഇനി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഈ തക്കാളി ഒന്ന് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയും തേങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആദ്യം ചേർക്കാത്തത് അതിൻ്റെ ഫ്ലേവറൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. 1 ടീസ്പൂൺ ബീഫ് മസാല കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ചേർത്ത് കൊടുക്കാം. ചിക്കനോ ഗരം മസാലയോ അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പൊടിയെടുക്കുമ്പോൾ 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം.
നമ്മളീ പാത്രത്തിലേക്ക് കുറച്ച് പൊടി തൂവിയായിരുന്നല്ലോ, അതും കൂടി വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ബോൾസ് മാത്രമായിട്ട് ഇടരുത്, ആ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത്. ഈ പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താലേ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടുകയുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലായിരിക്കണം. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഇത് വെള്ളവും പറ്റും, നമ്മുടെ ബോൾസ് ഒന്നും വേകുകയില്ല. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബോൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ മസാല പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെന്ത് കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർ കുറച്ച് മല്ലിയില ഇങ്ങനെ തൂവിയിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ നല്ല ചൂടൊക്കെ പോയി, ഒരു ചെറു ചൂടോടെ നമുക്കിനി ഇതിനെ സെർവ് ചെയ്യാം. നല്ല ഒരു മണമാണ് വരുന്നത്, മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു ചേഞ്ച് നല്ലതല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.